ഒരു ആണിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെർപ്പസ്ഫുള്ളി അവരെ കരിവാരി തേക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ, ഞാൻ എപ്പോഴും പറയും സ്ത്രീകൾക്കുള്ള അവകാശം ആദ്യം എടുത്ത് കളയണം. വന്ന് വീണ്ട കേസിൽ 2 ദിവസം ജയിലിൽ കിടന്നാണ് എന്നേ നാട്ടുകാർ പറയുന്നു. ഇന്ന് ഇപ്പോ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വലിയൊരു സംഭവമാണ് ഈ പീഡന കേസ്. ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ പോയി ഒരു പീഡന കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കത്തില്ല, മനസ്സിലായോ? നോക്കത്തില്ല. അതിനു മുമ്പേ അവനെ അങ്ങ് സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുകയും പറ്റുമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇവിടെ നിന്ന് നടക്കുന്നത്. അത് ഒരു സ്ത്രീ ഒരു കേസ് കൊടുക്കുകയാണ്, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. എക്സാമ്പിൾ തന്നെ നമ്മുടെ മല്ലുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീ ഒരു ലേഡി ഇങ്ങനെ പോയി ഒരു കേസ് കൊടുത്ത് ഉടനെ മല്ലുവിനെ സോഷ്യൽ മീഡിയയിൽ മല്ലുവിനെതിരെ പീഡന കേസ് എന്ന് പറഞ്ഞ് അങ്ങ് സോഷ്യൽ മീഡിയ വരുന്നു, കാര്യങ്ങളൊക്കെ ആയി. എന്തുകൊണ്ടാ? അത് ശരിയാണോ തെറ്റാണോ ഒന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല. ഒരു സ്ത്രീ കേസ് കൊടുത്തു ഉടനെ സീനായി. ആ ഒരു പ്രിവിലേജ്, ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ എടുത്തു മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു സ്ത്രീ പോയി കൊണ്ട് കേസ് കൊടുത്ത ഉടനെ ഒരു പുരുഷനെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും നോക്കാണ്ട് ഉള്ളൊരു സംഭവമായി. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ലോ കൊണ്ടുവന്നതാണ്, പക്ഷെ അതിപ്പം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് സ്ത്രീകൾ, അല്ലേ? ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ കേൾക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഒരു ആണിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെർപ്പസ്ഫുള്ളി അവരെ കരിവാരി തേക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ, ഞാൻ എപ്പോഴും പറയും സ്ത്രീകൾക്കുള്ള അവകാശം ആദ്യം എടുത്ത് കളയണം. ലോയിൽ ഇപ്പൊ നമുക്കുള്ള പ്രിവിലേജ് ഉണ്ട്. എന്ത്? സ്ത്രീ പോയി എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആണിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് എന്താ ആവശ്യത്തിനാ? ശരി, സത്യം. ഒരു സ്ത്രീ പോയി ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാണിനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാം. അത് നേരെ തിരിച്ച് ഒരാണുകൊണ്ട് കേസ് കൊടുത്താലും ഒരനക്കവും കാണില്ല. ആണുകൊണ്ട് കേസ് കൊടുത്താലും സ്ത്രീ കൊണ്ട് കേസ് കൊടുത്താലും ഫോട്ടോ വരുന്നത് ആണിന്റെ ആയിരിക്കും. അതാണ് അവസ്ഥ, സത്യം. ഭാഗ്യേക്കാണോ തെറ്റാണോ നോക്കുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൻ ജയിലിൽ കിടക്കുന്നില്ലേ? അതെന്തിന്റെ പേരില? അതാണ്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൻ ജയിലിൽ കിടക്കുകയല്ലേ? നിരപരാധിയാണോ കുറ്റക്കാരനാണോ ഒന്നും തെളിയാണ്ട് അവൻ ജയിലിൽ കിടക്കുകയല്ലേ? അതെന്താ അവസ്ഥയല്ലേ? അപ്പൊ ആണുങ്ങൾക്ക് ഇവിടെ വിലയില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്, അല്ലേ? ആണ്. ബാക്കിയൊക്കെ ഒരു ആൺകുട്ടി പോയി പെണ്ണിന്റെ പേരിൽ കേസെടുത്ത് കഴിഞ്ഞാൽ കേസ് കൊടുത്ത് അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിവിലേജ് ഇല്ലല്ലോ. സ്ത്രീകൾക്ക് അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. സത്യം. അത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് സ്ത്രീകൾ മാക്സിമം ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏത് സ്ത്രീ എന്നിട്ട് നാളെ ഒരു സ്ത്രീ എന്നിട്ട് എന്നെ മറ്റേ അങ്ങ് ഏറ്റവും മേലെ തട്ടിയിരിക്കണ ആരെങ്കിലും കിടിലം മറ്റേ ഭയങ്കര ഹൈപ്പിലിരിക്കുന്ന ഒരാൾ പീഡിപ്പിച്ചെന്നൊന്ന് കേസ് കൊടുത്താൽ കേസാണ്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊന്നും ആരും നോക്കുന്നില്ല. അതാണ് സംഭവം. ബാക്കിയൊക്കെ സ്ത്രീകൾ കാശടിച്ചു മാറ്റാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഭീഷണികളായിട്ടൊക്കെ പറഞ്ഞ് ഇത് യൂസ് ചെയ്യുന്ന കുടുംബങ്ങൾ തകർക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ ബിഹൈൻഡ് ഇതിൽ നിൽക്കുന്ന ആൾക്കാർ, ഇവരാരും മുന്നോട്ട് വരുന്നതോ അല്ലെങ്കിൽ അറിയപ്പെടുന്നതോ ഇല്ല. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത്തരം പ്രിവിലേജ് ആക്ച്വലി വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഈക്വലി ഇമ്പോർട്ടൻസ് ആണോ നമ്മൾ പറയുന്നത്? രണ്ടുപേർക്കും ഒരേ നിയമം മതി. പക്ഷെ എന്താ, രണ്ട് നിയമം രണ്ടുപേർക്കുള്ള നിയമം തുല്യമായിരിക്കണം, സ്ട്രോങ്ങും ആയിരിക്കണം. രണ്ടുപേർക്കുള്ള നിയമം തുല്യവുമായിരിക്കണം, സ്ട്രോങ്ങുമായിരിക്കണം. ഇവർ പറയുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഇത് നിയമത്തിന്റെ ഇടയിൽ ഒരു അയവ് കൊടുത്തപ്പോൾ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് ഇന്നത്തെ കാലത്ത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആണ്. അല്ലാതെ അവര് അത് അതിന്റെ ഒരു നല്ല ഭാഗമല്ല അവരിപ്പം മിക്കവാറും യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോ മല്ലുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ മല്ലുവിന് എതിരെ ഒരു പെൺകുട്ടി ഒരു ആരോപണം ഒരു കേസ് കൊടുത്തു, അതിനു മുമ്പേ മല്ലുവിനെ സോഷ്യൽ മീഡിയ വലിച്ചു കയറി ഒട്ടിച്ചു. അപ്പൊ അത് എന്തർത്ഥത്തിലാണ്? അത് സത്യമാണോ അത് തെളിഞ്ഞതാണോ ഒന്നും നോക്കുന്നില്ല. മല്ലു നിരപരാധിയാണോ, മല്ലു ഇതാ പീഡന കേസിന് ആരോപണമാണ്, പക്ഷെ ആരോപിച്ച് എന്ന് പറഞ്ഞും കൊണ്ട് അങ്ങ് കൊടുത്തിരും. ഇപ്പൊ മല്ലുവിന്റെ കേസ് നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത് സ്ത്രീകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് പ്രശ്നം. നമുക്കത് ഒന്നുകൂടി കേൾക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഒരു ആണിനോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെർപ്പസ്ഫുള്ളി അവരെ കരിവാരി തേക്കാനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് ഉള്ള അവകാശങ്ങൾ, ഞാൻ എപ്പോഴും പറയും സ്ത്രീകൾക്കുള്ള അവകാശം ആദ്യം എടുത്ത് കളയണം. ലോയിൽ ഇപ്പൊ നമുക്കുള്ള പ്രിവിലേജ് ഉണ്ട്. എന്ത്? സ്ത്രീ പോയി എന്തെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആണിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് എന്താ ആവശ്യത്തിനാ? ശരിയാണോ തെറ്റാണോ നോക്കുന്നത്? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൻ ജയിലിൽ കിടക്കുന്നില്ലേ? അതെന്തിന്റെ പേരില? ഒരു ആൺകുട്ടി പോയി പെണ്ണിന്റെ പേരിൽ കേസെടുത്ത് കഴിഞ്ഞാൽ കേസ് കൊടുത്ത് അവളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രിവിലേജ് ഇല്ലല്ലോ. സ്ത്രീകൾക്ക് അത് യൂസ് ചെയ്യുന്ന ഒരുപാട്
ആളുകൾ ഇന്നുണ്ട്. കാശടിച്ച് മാറ്റാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഭീഷണികളായിട്ടൊക്കെ പറഞ്ഞ് ഇത് യൂസ് ചെയ്യുന്ന കുടുംബങ്ങൾ തകർക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇവരൊക്കെ ബിഹൈൻഡ് നിൽക്കുന്ന ആൾക്കാർ, ഇവരാരും മുന്നിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ അറിയപ്പെടുന്നതോ ഇല്ല. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അത്തരം പ്രിവിലേജ് ആക്ച്വലി വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്, രണ്ടുപേർക്കും ഒരേ നിയമം മതി. പക്ഷെ എന്താ, രണ്ട് നിയമം രണ്ടുപേർക്കുള്ള നിയമം തുല്യമായിരിക്കണം, സ്ട്രോങ്ങും ആയിരിക്കണം. ഇത് മാക്സിമം കുറെ സ്ത്രീകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഒരു ഓഡീഷൻ അല്ലെങ്കിൽ ഒരു സിനിമ ഫീൽഡിലൊക്കെ വലിയ കിടിലം നടൻ എന്നൊക്കെ വെച്ചോ, എക്സാമ്പിൾ ഞാൻ ഒരു ആളുടെ പേരും എക്സാമ്പിൾ ആയിട്ട് പറയുന്നില്ല. ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു നടൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ മൈൻഡിൽ സെറ്റ് ചെയ്തോ, അപ്പൊ അവർക്കെതിരെ നാളെ ഒരു പീഡന കേസ് ആരോപണം വരികയാണ്. അവര് തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ആരോപണം വന്നു. പക്ഷെ അവർക്ക് അവരുടെ ഇമേജിന് കോട്ടം പറ്റാതിരിക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ അത് പൈസ കൊടുത്തങ്ങ് സെറ്റിൽമെന്റ് ചെയ്യും. അപ്പോൾ അതൊരു ഹണി ട്രാപ്പ് കണക്കിനല്ലേ. ഈ സ്ത്രീകൾക്ക് സപ്പോർട്ടീവായിട്ടൊരു നിയമം കൊണ്ടുവന്നു, അപ്പോൾ അവരതിനെ ദുരുപയോഗം ചെയ്യുകയും, പക്ഷെ അയാളെ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നാളെ എൻ്റെ പേരിൽ ഒരു നെഗറ്റീവ് ഇമേജ് വരണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അടിയിൽ കൂടി അങ്ങ് സെറ്റിൽമെന്റ് ചെയ്യും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ നിയമം ഒരുപോലെ ആക്കുക, സ്ട്രോങ് ആക്കുക. ഇപ്പൊ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ നിയമം കട്ട സ്ട്രോങ് ആയിരിക്കണം. അത് ചെറുതായിട്ട് ഇവനെ ജയിലിൽ കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് വളർത്തി പുറത്തു വിടുന്ന ഒരു സെറ്റപ്പായിരിക്കില്ല, തക്കതായ ശിക്ഷ കൊടുക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ആരോപണം വന്ന ഉടനെ ഇപ്പൊ പയ്യനെ വലിച്ചു കീറി സോഷ്യൽ മീഡിയയിൽ ഒട്ടിക്കുക, അതുപോലെ അകത്തുകൊണ്ടിട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നിരപരാധിയാണെന്ന് തെളിയുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ? അവൻ കിടന്ന രണ്ടു ദിവസം അവന്റെ ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്തതും, നാട്ടിൽ അടുത്ത് തിരിച്ചു വരുമ്പോൾ അവനെ ജയിലിൽ പോയവൻ എന്നുള്ളൊരു ഇമേജോടെ ആൾക്കാർ കാണത്തുള്ളൂ. അത് ഇപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് തോന്നി ഒരു ആരോപണം വന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ രണ്ടു ദിവസം ജയിലിൽ പോയി. ജയിലിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് ഞാൻ നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ എന്നെ ഏത് കണ്ണോടെ കാണും? ഒരു വീടിന കേസിലെ പ്രതി ജയിലിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞു വന്നു എന്നുള്ള രീതിയിൽ നാട്ടുകാർ കാണത്തുള്ളൂ. ഇതിൽ കുറെ പേര് സത്യം അറിയും, കുറെ പേര് അറിയത്തില്ല. കുറെ പേര് അറിഞ്ഞാലും വീണ്ടും അത് പറഞ്ഞ് പുഞ്ഞിക്കും, കളിയാക്കും. ആ ഒരു ഇമേജിലായിരിക്കും പിന്നെ ആരെങ്കിലും അങ്ങോട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും പറയാറുള്ളത്. പിന്നെ അതുപോലെ എനിക്ക് നാളെ ഒരു കല്യാണ ആലോചന വന്നു കഴിഞ്ഞാലും അപ്പൊ അന്ന് വീടിന കേസിൽ രണ്ടു ദിവസം ജയിലിൽ കിടന്നവന് എന്നേ നാട്ടുകാർ പറയത്തുള്ളൂ. മനസ്സിലായ? അതാണ് പറയുന്നത്, നമ്മൾ സത്യം അറിയാണ്ട് ആരെയും വലിച്ചു കീറാൻ നിൽക്കരുത്. മനസ്സിലായി? ഇപ്പോൾ ഈ പല കേസുകൾ, ഇപ്പോൾ ഒരുപാട് ആരോപണ കേസുകൾ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മാക്സിമം സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുകയാണ്. അവർക്ക് കിട്ടിയ ഒരു സംരക്ഷണത്തിന് ചേ അവര് ഇതിനെ ഒരു എന്താ പറയുക, ഒരു അയവിനെ അവർ മാക്സിമം ആ വാക്കിന് കിട്ടുന്നില്ല, ദുരുപയോഗം ചെയ്യുകയാണ്. മനസ്സിലായ? അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ പുഞ്ഞം തോന്നിയാണ് ഒരുപാട് പേര് ഇതിനെ മാക്സിമം ദുരുപയോഗം ചെയ്ത് പൈസ തട്ടിപ്പും കാര്യങ്ങളും ഒക്കെ. ഒരു വലിയവന്റെ ഇമേജ് കോട്ടം തട്ടിക്കാനും നാറ്റിക്കാനുമായിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങി തിരിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നിയമം ഒരുപോലെ ആക്കുക. അതിപ്പോ തെളിയിച്ചതിന് ശേഷം ഈ ആരോപണം കൊണ്ട് വന്ന ഉടനെ പിടിച്ച് അകത്ത് മെയ്യൊരു സെറ്റപ്പ് നടത്തുക. അതുപോലെ ഈ ആരോപണം എന്നുള്ളൊരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കീറുന്ന ഈ സെറ്റപ്പ് നിർത്തുക എന്ന് എനിക്കിതൊരു മെയിൻ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ നടി പറയുന്നത് വളരെ കൃത്യമാണ്, വളരെ കറക്റ്റാണ്. നേരത്തെ അന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവര് ഈ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, അതെനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഇത് പക്ക 100%. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യും. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.